പട്ടിപ്പറമ്പിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരി മരിച്ച വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയായി പുറത്തുവരുന്നത്. തിരുവിൽവാമല പട്ടിപ്പറമ്പ് മരിയാമൻ കോവിലിന് സമീപം കുന്നത്ത് വീട്ടിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അശോക് കുമാറിന്റെ മകൾ ആദിത്യശ്രീയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 8 വയസ്സായിരുന്നു ആദിത്യശ്രീക്ക്. തിങ്കളാഴ്ച രാത്രി 10:30 ഈ സംഭവം നടന്നത്. നാടിനെ നടുക്കിയ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇവരുടെ വീട്ടിൽ അരങ്ങേറിയത്. മൊബൈൽ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും വലിയ ഒരു ശബ്ദം കേൾക്കുകയായിരുന്നു എന്നും വീട്ടുകാർ തന്നെ പ്രതികരിക്കുന്നു. ആദിത്യശ്രീ തിരുവല്ലാമല പുനർജനിയിൽ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഫോണിൽ ഗെയിം കളിക്കുകയോ മറ്റ് വീഡിയോകൾ കാണുകയും ചെയ്യുമ്പോൾ ആദിത്യശ്രീക്ക് ഈ അപകടം പറ്റിയത്. തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായ സൌമ്യയാണ് ആദിത്യശ്രീയുടെ അമ്മ. പഴയന്നൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നും അശോകിന്റെയും സൌമ്യയുടെയും ഏക മകളായ ആദിത്യശ്രീയുടെ മരണത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെട്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിൽക്കുന്നു. ഫോൺ പൊട്ടിത്തെറിച്ച് കുട്ടി മരിച്ചെന്ന വാർത്ത നാടിനെ നടുക്കിയിരിക്കുകയാണ്. വലിയ ഒരു സംഭവമായി തന്നെയാണ് ഇത് നാടുകളിൽ ചർച്ച ചെയ്യുന്നത്. 8 വയസ്സുകാരുടെ ദാരുണ അന്ത്യം തന്നെയാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. ഫോൺ പൊട്ടിത്തെറിച്ച് മുഖത്ത് പാടുകളും മുഖത്ത് പൊള്ളലേറ്റതുമായിട്ടുള്ള സംഭവങ്ങൾ മുൻപും വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ബാലിക മരിച്ച സംഭവം ഇതാദ്യമായാണ് കേരളത്തിൽ അരങ്ങേറുന്നതെന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം പട്ടിപ്പറമ്പ് കുന്നത്ത് വീട്ടിൽ അശോക് കുമാറിന്റെ മകൾക്ക് ഈ ഒരു ദാരുണാന്ത്യം സംഭവിച്ചതിൽ ഞെട്ടിത്തെറിച്ചു തന്നെയാണ് കേരളക്കര നിൽക്കുന്നത്. ഏക മകളാണ്, താലോലിച്ച് ഓമനിച്ച് വളർത്തിയ മകൾ. ആ മകൾ ഇന്ന് ജീവനോടെ ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ അത്രമാത്രം ഒരു ദുഃഖം തന്നെയാണ് ആ അച്ഛനമ്മയ്ക്കും ഉള്ളത്. അച്ഛനും അമ്മയും വീടിന്റെ മറുവശത്തും കുട്ടി ഒരു മുറിയിലും ഇരുന്ന വീഡിയോ കാണുകയായിരുന്നു. പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോഴായിരുന്നു മകളുടെ ദാരുണാന്ത്യം കൺമുന്നിൽ കണ്ടത്. ഞെട്ടിത്തെറിച്ചുപോയി ആ അച്ഛനും അമ്മയും. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവർ നിലവിളിക്കുകയായിരുന്നു. അവസാനം ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു. നേരത്തെ മരിച്ചുവെന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. മകൾ എപ്പോഴും ഫോൺ എടുക്കാറില്ല. വല്ലപ്പോഴും രാത്രികൾ മാത്രമാണ് മകൾ വീഡിയോ കാണാനും ഗെയിം കളിക്കാനുമായി ഫോൺ എടുക്കുന്നത്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ആദിത്യശ്രീ അച്ഛന്റെയും അമ്മയുടെയും അനുവാദത്തോടെ ഫോൺ കയ്യിലെടുത്തത്. എന്നാൽ സംഭവിച്ചതും വിധിച്ചതും മറ്റൊന്നു തന്നെയായിരുന്നു. നാടിനെ നടുക്കിയ ഈ സംഭവം ഇന്നലെ രാത്രിയോടെയാണ് അരങ്ങേറിയത്. ഉടനടി കുട്ടീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അശോകിന്റെയും സൌമ്യയുടെയും ഏക മകൾ ആദിത്യശ്രീയാണ് കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ സംഭവത്തിൽ മരിച്ചത്.